അത് പ്രായത്തിന്റെ കുട്ടിത്തം മാറാത്ത ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരാണ് രണ്ടര മണിക്കൂർ അല്ലല്ലോ ം പ്ലാന്റ്സ് ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഹാർദിയോറ അഡീനിയം പ്ലാന്റ് പുഷ്പിച്ച് നിൽക്കും വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ പുതിയ ചിത്രമായ നോടുകടിയുടെ വിശേഷങ്ങളുമായിട്ട് ഇതിന്റെ ഡയറക്ടർ ഹലോ നമസ്കാരം എല്ലാവരും ബാക്ക് ടു ബാക്ക് ഇതിന്റെ ഇങ്ങനെ പ്രൊമോഷൻ കൊടുത്തിട്ട് കുറച്ച് ടയേർഡ് ആയ പോലെ തോന്നുന്നുണ്ട് ബേസിലൊരു വന്നു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് അല്ലേ അല്ല ആണോ അപ്പൊ ആ ടയർഡ് മറക്കാനായിട്ടാണോ ബൈച്ചേട ഈ കൂളിംഗ് വെച്ചിട്ടിരിക്കുന്നത് പക്ഷേ ഈ കണ്ണാടിക്ക് വേറൊരു കൊഴപ്പം ഉണ്ട് എനിക്ക് ഇവിടെ ഇരുന്ന് സാധാരണ കൂളിംഗ് ഗ്ലാസ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൾ കറക്റ്റ് കാണാൻ പറ്റില്ല ഇതിപ്പോ എനിക്ക് ഇവിടെ ഫുൾ കറക്റ്റ് ആയിട്ട് ബൈച്ചേട കണ്ണു കാണാം മനസ്സിലായോ ഇപ്പം മനസിലായി അല്ല പൂക്കളുള്ള ഷർട്ടും മുണ്ടും അതിന്റെ കൂടെ ബ്ലൂ കളർ ഗ്ലാസും ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര വിയേർഡാണല്ലോ ഇതൊക്കെയാണ് പുതിയ സ്റ്റൈൽ കോൺട്രാസ്റ്റ് ആണോ ഭയങ്കര സ്റ്റൈൽ അല്ലേ അതല്ലേ ചേച്ചിയുടെ വല്ല ഇത് ചേച്ചിയാണോ ഇതിന് ഇങ്ങനെ വന്നിരിക്കുമ്പോഴും ചേച്ചി പറയാറുണ്ട് ഓരോരുത്തരും എന്തൊക്കെ ഡ്രസ്സ് ഇടണം അങ്ങനെ എന്തെങ്കിലും

മാറി ശരി ജിത്തു ചേട്ടാ നമുക്ക് എത്താം ഈ സാധാരണ ജിത്തു ചേട്ടന്റെ മൂവിയുടെ പേരുകൾ കേൾക്കുമ്പോഴേ ഭയങ്കര ഒരു ശരിക്കും ഏരോ പേര് നോക്കിയാലും വളരെ ഒരു ക്ലാസിക് ടച്ച് ഉണ്ട് എല്ലാ സിനിമയുടെ പേരുകൾക്കും പെട്ടെന്ന് നമുക്ക് ആ ഓരോ പേര് കേൾക്കുമ്പോഴും ജിത്തു ജോസഫിന്റെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പാറ്റേണിൽ നിന്നും

പക്ഷെ ഉദ്ദേശിക്കുന്നത് അതല്ല കാരണം ഈ സിനിമയുടെ ഒരു കഥയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ഇതിനകത്തെ കുറേ ക്യാരക്ടേഴ്സ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡെസ്പറേറ്റ് ആയിട്ട് ചില നുണവ് കുറയുകയും അതവരെ കൊണ്ടുപോയി പല കുഴികളിൽ ചടിക്കുകയും ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തുണ്ട് അപ്പോൾ അതുതന്നെ കൂടെ ബേസ് ചെയ്തിട്ടാണ്

തീർച്ചയായിട്ടും ഒരു നല്ല ഒരു ഫൺ എന്റർടൈനറാണ് ഈ സിനിമ ഒരു ഫാമിലി എന്റർടൈനർ കുടുംബമായിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു രണ്ടേകാൽ മണിക്കൂർ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്ടില് അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇതിനകത്ത് നോണ അല്ല നോണക്കുഴികളൊക്കെ ണോ പറയണത് ബേസിലിനെ നോക്കിയിട്ടായിരിക്കുമല്ലോ ഡയലോഗ് ലെവനെ കണ്ടിട്ട് ഉടായിപ്പാണെന്ന് ശരിക്കും അങ്ങനെ തന്നെ ആണോ ബൈച്ചേട്ട് പ്രത്യേകിച്ച്

ഞാൻ ഹിന്ദിയ പഠിച്ചോണ്ടിരിക്കും കിട്ടുന്നുണ്ടോ എന്തോ ആന വൈകുന്നേരം കാണാൻ പറയാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഹിന്ദിയിലൊരു ഒരു തുടക്കം കുറുകി ഞാൻ നാത്തെ ബേസൽ വഴി അതെ ചേണൻ വൈച്ചടാ ബേസൽ വിളിക്കില്ലേ ഇപ്പോ വൈച്ചണ്ണേ ഇത്രേക്ക ഇത്രേക്ക പറഞ്ഞില്ലേ ഹിന്ദി എഴുതിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത്ര നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊണ്ടോയാ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഓതരാ വാ കണ്ടോന്റെ വാദമൊക്കെ കുറ കുറ അതാണ് എറ്റ് ഹൈലൈറ്റ് ചെയ്യി ഇഷ്ടായോ സച്ചാ કોണ്ട് കേ അന്റെ അച്ഛൻ പക്ഷേ ഇഷ്ടമുള്ള എന്നിട്ട് പണ്ടേ ഇത്ര കൗണ്ടർ പറയുന്ന ആളാണോ ണോ ഈ ഒരു ഇത് അങ്ങനെയാണോ ചേട്ടനും എല്ലാരും തമ്മിൽ ഭയങ്കര ഒരു ഗിവാൻ ടേക്ക് ആയിരിക്കുമല്ലോ ഫുള്ള് തീർച്ചയായിട്ടും വർഷങ്ങളുടെ പരിചയമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ് അറിയാം നന്നായിട്ട് കളിയാക്കാൻ അല്ലെങ്കിൽ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ജോലി ചെയ്യും പുറേന്ന് അവിടെ പൊട്ടിച്ചിരികള് കേൾക്കാം എല്ലാരോട് ഇങ്ങനെ വട്ടം കൂടി മനോജ ആണ് ഇതിന്റെ ആള് ണോ ആ കൗണ്ടറിന്റെ ആശയ കൊല്ലം അങ്ങനെ അവിടെ വെച്ച് നിങ്ങൾ കൊന്നുണ്ടാക്കി എന്തെങ്കിലും ഒരു ഒരു സിറ്റുവേഷൻ ഇതാണല്ലേ ഇടയ്ക്ക് ഇവരെ നമ്മളൊരു ജീപ്പിലൊരു സീക്വൻസ് ഉണ്ട് അപ്പൊ അതിനകത്ത് ആക്ച്വലി പോയിട്ട് പറയാം പറയാം ഇതിലൊരു സീക്വൻസ് ഉണ്ട് നമ്മളെല്ലാരും ജീപ്പില് പോകുന്നത് എല്ലാരും കൂടെ കൂടിയൊക്കെ പോകുന്നത് അപ്പൊ ഞാൻ ബൈ ചേട്ടൻ അസീസുകേട്ടൻ ബേസിൽ പിന്നെ നമ്മുടെ ഏർ മനോചാട്ടൻ ഇത്രയും പേരുണ്ട് ജീപ്പിനകത്ത് അപ്പം ഏറെക്കുറെ മണി രാവിലെ ആ സമയമായി അപ്പം ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറയണത് തമ്മിലുള്ള കണക്ഷൻ ഒക്കെ വിട്ടു ഞങ്ങളുടെ കാരണം ഉറക്കമില്ലാതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എന്നെ ഫ്രണ്ട്ന്ന് ഇങ്ങനെ പൈസ ആ മരിയാ എന്നിട്ട് നമ്മള് പറഞ്ഞ വേറൊരു സ്ത്രീ കഥാപാത്രം എന്ന ആരെയും മരിയാന്ന് അറിയില്ല എന്നെയാണ് വിളിക്കുന്നത് എന്റെ പേര് മരിയ എന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിക്കുക ഒരു പോയിന്റ് ഇപ്പൊ ഞാനും റിയാക്ട് ചെയ്യാൻ തുടങ്ങി കാരണം കാര്യമില്ല പേര് ഇപ്പോഴും പറഞ്ഞിട്ടുള്ള വളരെ മോശം പൈസ ഇല്ലില്ല എനിക്കത് ഭയങ്കര ഫണ്ണായിട്ടാണ് തോന്നിയത് കാരണം ഇവരുടെയൊക്കെ നടുക്കിരുന്നു കഴിഞ്ഞാൽ നമ്മള് ചിരിച്ചിരി നമ്മുടെ ഇവിടത്തെ എല്ലാക്കും ഒടിയും അത്രയാണ് ബൈ ചേട്ടൻ അങ്ങോട്ട് അടിക്കും ഇടയ്ക്ക് ചോദിക്കാൻ നിന്നെ ആരാണ് അപ്പൊ അങ്ങനെ അവർ തമ്മിൽ ഒരു അവരുടെ സൗഹൃദം അങ്ങനെയാ ഒരു അളവ് പോലില്ല അവിടെ പറഞ്ഞാൽ ഫീൽ ആവില്ല അവൻ ആ രീതിയിൽ എടുക്കൂള്ളൂന്നുള്ള കറക്റ്റ് ആ ഒരു അവനെ ഞാൻ കൊല്ലുന്നതിന്റെ ും അവനെല്ലാം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഇതില്ലേ പിടിച്ചു ആണല്ലേ എത്രന്ന് വെച്ചിട്ട് ക്ഷമിച്ച് ക്ഷമിച്ച് തങ്കടിക്കാണ്ടിരിക്കണേ ശരി ബേസിൽ തളർന്നിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് നോക്ക് ബൈ ചേട്ടന്റെയും ഇവരുടെ ഒരു എനർജി ബേസിൽ ഉള്ളതിലെ ഏറ്റവും യങ് ആണ് എന്നിട്ട് ഭയങ്കര ക്ഷീണമാണ് എനിക്ക് അറിഞ്ഞൂടെ എന്നിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞ് വയസ്സാകുമ്പോൾ ആണോ ഒരുപാട് വർഷം ഇവരെ പോലെ ഞാൻ ആലോചിക്കായിരുന്നു ഗ്രേസ് ഒരുപാട് വർഷം ഒന്നും നുണക്കുഴക്കാരനാണോ നോക്കട്ടെ കുഴിച്ചു വെക്കണം വരാനായി സൈഡിലായിട്ട് വരും ചിത്തിച്ചേട്ടാ ചിലർക്ക് രണ്ട് സൈഡിലും വരും ചേട്ടാ രണ്ട് സൈഡ് അത് വല്യ കുരു വന്നിട്ടുള്ള കുഴി പക്ഷെ പോയി അങ്ങനെയൊന്നും ആരും പറയല്ലേ കള്ളം പറയാത്ത ആൾക്കാരുടെ ലക്ഷണമാണ് അത് പയിച്ചോടോണ്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഈ കുഴിക്ക് നുണക്കുഴിന്ന് വരുവരാൻ കാരണം അറിഞ്ഞുകൂടാ

പ്രൈസ് കൊടുക്കുന്നില്ല ഇത്രയും ബാക്ക് ടു ബാക്ക് ഓരോ മൂവി ചെയ്യുമ്പോഴും ആ മൂവിയിൽ നിന്നും ഒക്കെ എൻ്റെ ഡിഫറൻറ്റ് ആയിട്ട് നോണക്കുഴിയിലേക്ക് വരാനുള്ള കാരണം ജിത്തു ജോസഫ് എന്നൊരു ഡയറക്ടർ ആയിരിക്കും ആ ആദ്യം ചിത്രിച്ചായിട്ട് അത് വിളിച്ചത് ഒരു കഥയുണ്ട് കൃഷ്ണകുമാർ എന്ന് പറയും ഇതിന്റെ റൈറ്റർ കൃഷ്ണകുമാർ ആയിട്ട് ഒരു വരും പറഞ്ഞു അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ചത് ഒരു ലൈക് ഒരു എന്താ പറയാ ത്രില്ലർ ആയിരിക്കും അടുത്ത ദൃശ്യത്തിലേക്ക് മാറ്റിയിട്ട് ദൃശ്യം ഒരാൾ വരുന്നു അപ്പൊ അങ്ങനെ കുഴിന്ന് കുഴിച്ചെടുത്തിട്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഞാൻ റെഡി ആയിട്ടൊക്കെ ഇരിക്കായിരുന്നു അപ്പോഴാണ് എന്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ

വെൽ കുക്ക്ഡ് സ്ക്രിപ്റ്റ് ആണ് പിന്നെ അതിനകത്ത് അങ്ങനെ ഒരുപാട് വലിയ മാറ്റങ്ങളൊന്നും വരുത്തണ്ടായിരുന്നില്ല കുറച്ച് ഈസി ആയിട്ടൊക്കെ അഭിനയിച്ചു ഡയലോഗ് പറയുമ്പോ ചില ഞാൻ ഇങ്ങനെ ചെയ്തോണ്ട് പറയട്ടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചില സജഷൻസ് വരും ഞാൻ പിന്നെ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഇതുണ്ട് അത് അല്ല സിനിമ കാണുമ്പോ ഇത് ചെയ്യാം അപ്പം അതൊക്കെ നാച്ചുറൽ ആയി നാച്ചുറൽ ആയി അപ്പം അങ്ങനത്തെ ഓരോരോ അഭിപ്രായ സജഷൻസ് വരുമ്പോ നല്ലത് നമ്മൾ വെൽക്കം ചെയ്യും അല്ലല്ല ഒരു സീൻ എടുക്കാൻ നേരത്തെ പൊറോട്ട ഈ സീനിൽ ഞാൻ പൊറോട്ടയും ബീഫും കഴിക്കാം തുടങ്ങിയതാ സീൻ ദിവസവും എല്ലാ ആംഗിളിലും അതിനകത്തൊരു ആ സീനിലുണ്ട് പൊറോട്ട ബീഫും കടിക്കുന്നതായിട്ടുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇത്രയും നല്ല ഒരു ടീമാണ് വളരെ കോറായിട്ടുള്ള ടീമാണ് വളരെ നല്ല ഒരു വൈബാണ് ശരിക്കും ചെയ്തിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലേ പിന്നെ ആണല്ലോ ആ ടീം എന്ന് ബാക്കി അയ്യോ ഞാൻ എല്ലാ എല്ലാ എന്താ പറയാ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ഞാൻ എൻജോയ് ചെയ്യണം എപ്പിസോ അപ്പം സാറേ ഇത് വിളിക്കുന്ന സമയത്തെ നമുക്ക് ത്രൂഔട്ട് ഉണ്ടോ ക്യാരക്ടറോ കുറച്ചാണോ അതോ ആ ഉണ്ടല്ലേ അല്ല അമ്മ എന്താ ചോദിച്ച ഹീറോയിനാന്ന് വെച്ചിട്ട് എങ്ങനെയാ ഫുൾ ഉണ്ട് അപ്പൊ ഇവരുമായിട്ടെ ഫുൾ ഷൂട്ടിംഗ് സെറ്റില് അതോ കൊറച്ചു ദിവസത്തെ ആയിരുന്നു അതറിയാൻ ആ ഷൂട്ടിംഗ് അപ്പോ അതെ അതെ എനിക്ക് കൂടുതൽ വരുന്നത് ബേസിലായിട്ടും പിന്നെ സീക്വൻസ് ഒക്കെ നമ്മളായിട്ട് വരുന്നുണ്ട് പിന്നെ കുറച്ച് സീക്വൻസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ എനിക്ക് എന്റെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാരും ഈ പറഞ്ഞ പോലെ അവര് അവരുടെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ കൊറച്ച് മണ്ടത്തരമൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് മണ്ടനായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഒരു ഒരു മറ്റേ അതായത് ഉദ്ദേശിച്ചത് അല്ല മറ്റേതുണ്ടല്ലോ ഇവരൊക്കെ ഉണ്ടല്ലോ ഒരു സാഹചര്യത്തിൽ ചെന്ന് പെട്ടപ്പം ഇതൊരു ഡെസ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ചെയ്തും ചെയ്തായി പോയി പക്ഷെ ഈ ക്യാരക്ടർ വരുമ്പോ എന്തോ ഒരു ഒരു ദിവസം രണ്ടര രണ്ടര മണിക്കൂർ വേണം വൈചാരൻ ഇന്ന് രാവിലെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് ഈ സിനിമയിൽ മണ്ഡലനല്ലാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ പറഞ്ഞത് ഡയറക്ടർ പറയുന്നത് മണ്ഡലൻ അല്ല ഇതിനകത്ത് ബാക്കിയെല്ലാരും അങ്ങനെയാണ് ഈ ക്യാരക്ടർ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഈ സ്ക്രിപ്റ്റ് കഥ എല്ലാം ഡെവലപ്പ് ചെയ്ത് ഫസ്റ്റ് ഞാൻ ഇവര് ഇരുതികൊണ്ട് തന്നെ ഫസ്റ്റ് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വായിച്ചോണ്ടിരുന്നപ്പം ഈ പോലീസിന്റെ ക്യാരക്ടർ മറ്റുള്ള ക്യാരക്ടർ ഒന്നും ഒരു ഇതായിട്ടില്ല ഇങ്ങനെ വായിച്ചിങ്ങനെ പോയി സിനിമ ഒന്ന് രണ്ട് സീനും കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ അവിടെ ഒരു മുഖം തെളിഞ്ഞു വന്നു ഞാൻ പിന്നെ വായിക്കുന്ന ഡയലോഗ് പുള്ളിയുടെ ഒരു മുഖം മാത്രമല്ല ഡയലോഗ് പറയുന്ന രീതി ഉണ്ടല്ലോ ആ രീതിയിലേക്കുമായി എനിക്കത് പിന്നെ അത് മാറ്റി ചിന്തിക്കാനുള്ള ഓപ്ഷനേ ഇല്ലായിരുന്നു പക്ഷെ അത് പറഞ്ഞില്ല കാരണം റിമൺ വേഷം കൂട്ടി പറയുന്നുള്ളൂ പറഞ്ഞില്ല പറഞ്ഞില്ല ആളെ ഒരു വേഷം തരാം എന്നൊക്കെ നമ്മളെങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കാസ്റ്റിങ്ങിലേക്ക് വന്നപ്പോൾ ഇതിന്റെ മെയിൻ എബി സക്കറിയ എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പം ബേസിക്കലി അതിനെന്താണ് ആ ക്യാരക്ടർ എന്താണ് കുട്ടിത്വം മാറാത്ത ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരാണ് അത് ആ ക്യാരക്ടറാണ് അപ്പൊ അടുത്ത ക്യാരക്ടർ ബേസക്രിയ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോ ഒരു കുട്ടിത്വം മാറാത്ത എന്തോ ഒരു ക്യാരക്ടർ നമുക്കിപ്പോ നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് ബേസിൽ ക്യാരക്ടർ സെറ്റ് ആണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് നായികയാണ് അപ്പൊ ഹ്യൂമർ ആണ് അപ്പൊ എന്റെ മനസ്സ് സത്യസന്ധമായിട്ട് പറഞ്ഞു എന്റെ മനസ്സിൽ ഫേസ് വന്നില്ല നമ്മൾ ഇതാരോ ഇത് ഹ്യൂമർ ശരിക്കും ആ ഒരു സീരിയസ് സിറ്റുവേഷൻ ഹ്യൂമറും കിട്ടണം അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പം അവിടെ കൃഷ്ണന്മാർ എന്താ പറഞ്ഞു നമുക്കിപ്പോ ഗ്രേസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു കാരണം ഞാൻ അന്നേരം എനിക്ക് കിട്ടിയത് ഞാനങ്ങ് അങ്ങ് ഇവര് പോയാവര് മൂന്നുപേരും ആദ്യമേ സെറ്റായി അങ്ങനെ തന്നെ ഓ അപ്പൊ ഗ്രേസ് ഇപ്പൊ ഇപ്പൊ പണ്ടത്തെ നമ്മുടെ ഈ നോക്കി കഴിഞ്ഞാല് ബാക്ക് ടു ബാക്ക് ഒരേ സമയത്ത് ഇപ്പൊ മഞ്ചു ചേച്ചിയുടെ നേരത്തെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ കാവ്യ നാവ്യ അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരേ സമയത്ത് അവരുടെ മൂന്ന് സിനിമകൾ തിയേറ്ററിൽ കളിക്കും പിന്നീട് അങ്ങോട്ട് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓരോ സിനിമയിലും ഓരോരോരോ നായകന്മാരായിരിക്കും ഒരേ സമയത്ത് രണ്ടും ഒരേ മൂവി പ്ലേ ചെയ്യണത് വളരെ കുറച്ച് ഹീറോയിൻസിനൊക്കെയാണ് അങ്ങനെ ഇപ്പൊ ഗ്രേസിന് ഇത് ഇപ്പൊ സീരീസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണു അപ്പൊ തന്നെയാണ് ഈ മൂവിയും തിയേറ്ററിലേക്ക് റിലീസ് ആവുന്നത് ശരിക്കും ആ ഒരു സന്തോഷം അത് എത്രത്തോളം ആയിരിക്കും അത് ഏറ്റവും നമ്മളൊരു ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ നമുക്ക് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട് അതൊക്കെയാണ് ഇത് നമ്മൾ ചെയ്ത ക്യാരക്ടർ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുക അപ്രീസിയേഷൻ കിട്ടുക പിന്നെ വീണ്ടും ആ ഒരു ക്യാരക്ടർ ഓർത്തിട്ട് നമ്മൾ വീണ്ടും അടുത്തൊരു സിനിമയിൽ അതൊക്കെ അത് കഴിഞ്ഞ് തിരിച്ചു വീണ്ടും അപ്പൊ ഞാനീ പറഞ്ഞ പോലെ തന്നെ അയ്യോ അത് ഭയങ്കര രസമായിരുന്നു വായിച്ചോ പിന്നെ പറഞ്ഞ് സത്യം പറ ഞാൻ ഒരു സീൻ എടുക്ക ഞങ്ങളൊന്നിച്ച് അഭിനയിക്കുമ്പോ അന്നാണ് ആ സീൻ ആദ്യമായിട്ട് എടുക്കുന്നത് പക്ഷെ നടക്കി പോയി കേട്ടോ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങൾ എന്നൊക്കെ പറഞ്ഞ വിത്ത് ഡയലോഗ് ആണ് തമാശല്ലോ ഇവര് ഗ്രേസ് മാത്രമല്ല പതിനഞ്ച് മിനിറ്റുള്ള ഒരൊറ്റ സീനാണ് ഇവര് മൂന്ന് പേര് സംഭവം എന്താണെന്ന് ഇപ്പഴ മറ്റേ സീരീസിലാതാണെങ്കിലും നല്ല അത് പറയണ്ട പക്ഷെ എന്നാലും ഭയങ്കര ഫണ്ണി ആയിട്ട് നല്ല നമുക്കത് ഗ്രേസ് ഓരോന്നും ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഗ്രേസിനെ പേഴ്സണലി നന്നായിട്ട് അറിയുകയും കൂടെ ചെയ്യാം അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര രസം തോന്നും അത് ഇതും കൂടെ വരുമ്പോ ഇതിനകത്ത് ഫുൾ ഫണ്ണി ആയിട്ടാണ് ത്രൂ ഔട്ട് ഒരു ഇതുണ്ടായിരുന്നു ഒപ്പത്തിനൊപ്പം ആയിട്ടുള്ള കോമ്പറ്റിഷൻ മൈൻഡോട് കൂടി ഒന്നും അല്ല നമ്മളത് അപ്രോച്ച് ചെയ്തത് ഭയങ്കര നമ്മൾ ആ ക്യാരക്ടറിന് അത്രയും ഇഷ്ടത്തോടു കൂടി നമുക്ക് പ്ലേ ചെയ്യാൻ തോന്നും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് ഡയറക്ഷൻ ടീമോ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തു തന്നത് അപ്പൊ നമുക്കൊരു ടെൻഷനോ അല്ലെങ്കിൽ നമ്മൾ ആകെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിരിച്ചിട്ട് ഡയലോഗ് മറന്നു പോവാന്നല്ല അല്ലാതെ വേറെ ഒരു പ്രശ്നം നമുക്ക് അവിടെ ഇല്ല അതും അങ്ങനത്തെ വന്നിട്ടുണ്ട് ചിരിച്ചിട്ട് നമ്മള് മറ്റൊരാളുടെ കൗണ്ടർ കേട്ടിട്ട് നമുക്ക് ചിരി വന്നിട്ട് നമ്മുടെ നമ്മുടെ ഡയലോഗ് മറന്നു പോകും അടുത്ത ആള് പറഞ്ഞാ നിന്റെ ഡയലോഗ് ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വേറെ ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ട് ആർക്കും രണ്ട് വയസ്സ് കൂടി അതൊന്നും ഇല്ല എന്തായാലും അവർക്ക് ജിത്ത് ചേട്ടന്റെ പൊതുവെ ബാക്കി ഓരോ മൂവീസിലും നിക്കുമ്പോ കൂടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ കൂടെ നല്ല ഹിറ്റ്സ് തന്നവരൊക്കെ ജിത്തുചേട്ടൻ പിന്നീട് അടുത്ത പ്രൊജക്ടിലും അവരെ കൂടെ കൂട്ടുകയാണ് ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾ രണ്ട് ഹിറ്റ്സ് തന്നു വീണ്ടും ഒരു മൂന്നാമത്തെ ഹിറ്റ് തരാൻ ബാക്കി മ്യൂസിക് സൈഡിൽ നോക്കിയാലും സിനിമാറ്റോഗ്രഫിയിലും ഒക്കെ ജിതിച്ചേട്ടനും കൂടെ വർക്ക് ചെയ്തവരിലെ ടാലന്റ് ശരിക്കും മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ യാത്രയിൽ എപ്പോഴും കൊണ്ടുപോകുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത് ടാലന്റ് ഫാക്ടർ ഉണ്ട് ഉണ്ട് ചില ക്യാരക്ടർ നമുക്കൊരു ടീം സെറ്റ് ആയി പിന്നെ അവിടെ ഒരു ഞങ്ങളുടെ സിനിമ അതുകൊണ്ട് ഞങ്ങളെല്ലാത്തിലും എന്റെ എന്റെ വീടിന്റെ വീട്ടിൽ വന്നിട്ടില്ലേ അതിന്റെ അപ്പുറത്താണ് ഗസ്റ്റ് ഹൗസ് അപ്പൊ ഇവിടെ ഇടയ്ക്ക് സതീഷ് അവിടെ വരും എഡിറ്റർ അവിടെയുണ്ട് മ്യൂസിക് ഡയറക്ടർ അവിടെയുണ്ട് വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ എല്ലാവരും കൂടെ ഷട്ടിൽ കളിക്കും അപ്പൊ ചുമ്മാ ചർച്ചകൾ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകൾ അപ്പൊ ഒരു ഒരു അതൊരു അറ്റ്മോസ്ഫിയർ പിന്നെ കുറച്ച് നമ്മുടെ രീതികൾ അറിയാം അപ്പൊ എനിക്ക് ഒത്തിരി പുതിയൊരാൾ വന്നാൽ ഞാൻ എന്റെ രീതി പഠിപ്പിച്ചെടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ചില സിറ്റുവേഷനില് പെർട്ടിക്കുലർ ഇങ്ങനെ ഒരു ടെക്നീഷ്യൻ വേണമെങ്കിൽ നമ്മൾ മാറ്റും പക്ഷെ ഞാൻ ചെയ്യുന്ന സിനിമകളൊക്കെ ഒരു സാധാരണ നല്ലൊരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിനിമ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല പിന്നെ ഞാൻ ഇച്ചിരി എന്താ പറയാ എനിക്ക് ഇങ്ങനെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അവരൊക്കെ അപ്പം ഇങ്ങനെ ഒരു വർക്ക് എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് എനിക്കറിയാം അല്ല ഇതിനു മുമ്പേ നിങ്ങൾക്കൊക്കെ വേറെ നിങ്ങി ശേറെ മൂവികൾ കന്നപ്പോ ഈ ക്യാരക്ടറിന് ജിത്തുശാൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യണമായിരുന്നു അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ വൈകുന്നോ എനിക്ക് ദൃശ്യത്തില് ലാലട ഞാനത് അതെ വിജിത് ആ ഒരു ദൃശ്യം ഫസ്റ്റ് വന്നപ്പോ നമ്മുടെ മൂവിയില് വന്നു മലയാളത്തില് ഫേസ്റ്റ് ആണ് അത്ര മീൻ ക്രോസ് കളക്ട് ചെയ്യുക ഭയങ്കര ലെവലിലേക്ക് റീച്ച് ചെയ്തു അതുകഴിഞ്ഞാൽ സെക്കൻഡ് അതിന്റെ റിലീസ് ചെയ്യുന്ന സമയത്തേക്ക് പാൻഡമിക് ആയി അപ്പം നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇതൊന്നും അറിയുന്നില്ലല്ലോ നമ്മൾ അതിനെക്കാട്ടിൽ നല്ലൊരു രീതിയിലേക്ക് തിയേറ്ററിലേക്ക് ചെയ്യണം എന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെ ആണല്ലോ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് പക്ഷേ സിറ്റുവേഷൻസ് അങ്ങനെയായിപ്പം അത് നേരെ ഒ ടി ടിയിലേക്ക് വരികയാണ് ചെയ്തത് അപ്പൊ അത് ശരിക്കും അവിടെ ഒരു മനസ്സുകൊണ്ട് ഡൗൺ ആവേണ്ട ഒരു ഇത് അല്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇറക്കണം എന്നുള്ള ഇപ്പോഴും അത് ഒരുപക്ഷേ മറ്റേ ഒരു പടം ഉണ്ടായിരുന്നല്ലോ ആന്റണി വലിയൊരു പത്തറുപത് കോടിയുടെ ഒരു പടം ഒരു മരക്കാർ എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചു ഒരു വർഷം പുള്ളി ഹോൾഡ് ചെയ്തു പിന്നെ ഇതുകൂടെ ഹോൾഡ് ചെയ്യാൻ പറയാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ പ്രൊഡ്യൂസർ സേഫ് ആകട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് പോലെ ഒ ടി റിലീസ് എനിക്ക് ഗുണകരമായിരുന്നു കാരണം എനിക്ക് കിട്ടിയ ഒരു റീച്ച് വേറെ ഒരു ഓൾ ഓവർ ദ വേൾഡ് ഈ സിനിമ അറ്റ് എ ടൈം കണ്ടു അപ്പം അതിൻ്റെ ഒരു ഒരു ഭയങ്കരമായ രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ എനിക്ക് കിട്ടി പക്ഷേ ആ സമയത്ത് പ്രത്യേകിച്ചും ആ സമയത്ത് തിയേറ്റർ റിലീസ് ചെയ്തായിരുന്ന എന്തായിരിക്കും അവസ്ഥ എന്ന് അത് അതെയുമ്പോരും അതെടുത്ത് ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതെടുത്ത് ഇന്റർനെറ്റിലിട്ട് പുറത്തും തിയേറ്ററുകളൊന്നും ഓപ്പൺ അല്ലല്ലോ അല്ലെങ്കിൽ ഇത് ഇതേ അവസ്ഥയായിരിക്കും അപ്പൊ എല്ലാരും വീട്ടിലിരുന്ന് കണ്ട് ഈ പൈറേറ്റഡും കണ്ട് ഒരു അത് ചിലപ്പോ ഒരു ദുരന്തത്തിലേക്ക് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു അതേസമയം അന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അത് നല്ല പാൻഡമിക് ഫുൾ ആയിട്ട് ഫുൾ തിയേറ്റർ റണ്ണിങ്ങിൽ എത്തിക്കഴിയുമ്പോ

ൂടെയൊ മിന്നൽ മുരളി കഴിഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ വരികയാണ് പോലീസ് ഓഫീസറിന്റെ വേഷം ഇപ്പം ഊരി വെച്ചതേയുള്ളൂ വീണ്ടും ഇടേണ്ട സമയമൊക്കെ ആയോ ഇടുന്നില്ല വീണ്ടും കുട്ടി എല്ലാം പൈസ കേട്ടോ അതിനകത്ത് പോലീസുകാരനുണ്ടാവില്ലേ എന്താ ഒരു കാര്യം പറയുന്നത് ഈ പോലീസ് വർഷങ്ങളൊന്നും ബേസിൽ ചെയ്യണ്ടല്ലേ മിഡ്ലൻ ടൂൽ വരുമ്പോ പോലീസുകാരൻ ും പിള്ളേരൊന്നും പാർട്ടിലുണ്ടോ പറയാൻ പറ്റില്ലല്ലേ ും എനിക്ക് ഹിന്ദി മതിാവം പഠിച്ചു വെച്ചാൽ ഹിന്ദിയും കളി ലെവലൊക്കെ മനസ്സിലായില്ലേ എത്രത്തോളം ലെവലിലേക്ക് ഹിന്ദി പഠിച്ചു വെച്ചിരിക്കുന്നു അതാ പറഞ്ഞിട്ടോ നമുക്ക് രൺവീറിന്റെ അടുത്തേക്ക് ഹിന്ദി പറഞ്ഞതന്നെ ാണ് ഓക്കേ അപ്പൊ നല്ല രീതിയില് ഭയങ്കര സംഭവമായിട്ട് തന്നെ വരും അല്ലേ എന്തായാലും അതും നല്ല രീതിയിൽ വരട്ടെ ഇപ്പൊ നമ്മുടെ തിയേറ്ററിൽ റിലീസ് ആവാൻ പോകുന്ന നോണക്കുഴിയാണ് നിങ്ങളെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് നോണക്കുഴി എല്ലാവരുടെയും എന്താ പറയാ മനസ്സ് കവരുന്ന നല്ലൊരു കുടുംബ ചിത്രമാണല്ലോ അല്ലെ അപ്പൊ അങ്ങനെ വരുന്ന നല്ലൊരു ചിത്രം തന്നെ ആവട്ടെ നിങ്ങളുടെയൊക്കെ ലെവൽ അങ്ങ് ടേക്ക് ഓഫ് ചെയ്യണ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു വീണ്ടും